ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഗ്രൂമിംഗ് വീഡിയോ തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടാണ് പറയേണ്ടത്. നമ്മുടെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു 4-5 മാസം പ്രായമുള്ളൊരു ക്യാറ്റാണിത്. അപ്പോൾ അതിനെയാണ് ഇന്ന് ഗ്രൂമിങ്ങിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. അതിൻ്റെ ഗ്രൂമിങ്ങിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ആരും നോക്കാതെയും കാണാതെയും ഇട്ടിട്ട് അതിൻ്റെ ദേഹത്ത് മൊത്തം മോഷനും മാറ്റും എല്ലാം പിടിച്ച് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അതിൻ്റെ കണ്ടീഷൻ. അതുകൂടാതെ തന്നെ കൂട്ടിന്ന് പോലും പുറത്തിറക്കാതെ അതിൻ്റെ കാലിൽ വരെ മുറിവാണ്. അപ്പം ഇതിനിവിടെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ ദിലീപേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു. ആ ഓണറിൻ്റെ അടുത്തും ഇനി പെറ്റുള്ളവരടുത്തും എല്ലാം കുറച്ച് കാര്യങ്ങൾ ദിലീപേട്ടനും കൂടെ പറയണമെന്ന് തോന്നി. അപ്പം ദിലീപേട്ടാ, ഇപ്പം നമ്മുടെ ഇവിടെ വരുന്ന മിക്കവാറും പെറ്റ്സ് ക്യാറ്റോ ഡോഗോ ഇങ്ങനെ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഗ്രൂമിങ് എന്നുള്ള ലാസ്റ്റ് ഓപ്ഷനിൽ ഫുള്ള് ട്രിം ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നതിനെക്കാട്ടിലും കുറച്ച് നല്ല രീതിയിൽ ദിലീപേട്ടൻ ചിലപ്പം പറയാൻ പറ്റും. എനിക്ക് ഞാനിത് നേരത്തെ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇതിനെ നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്നപ്പം അവരൊരു തമാശയ്ക്ക് വേണ്ടി ഈ ജീവികളെ മേടിച്ചു. അതെ, തമാശയ്ക്ക് വേണ്ടി വളർത്തുന്ന ജീവികളല്ലേ ഇവരെ. തീർച്ചയായിട്ടും ഇവര് നമ്മളൊരു തമാശയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വളർത്തുക. അതിന് ടോയ് വേണ്ട, ഇതിപ്പോ ബാറ്ററി ഇട്ടോ ആരോ പറഞ്ഞതല്ല, ബാറ്ററി ഇട്ട് ഓടിക്കുന്ന ടോയ്കളുണ്ട്, മേടിക്കുക, പിന്നെ ബാറ്ററി തീരുമ്പോൾ ഊരി വയ്ക്കുക. അപ്പൊ ഈ ജീവികളെ എന്തിനാ ഈ തമാശകൾ? പൂച്ചയായാലും ഡോഗായാലും ഏതായാലും ശരി തന്നെ, നമ്മൾ വാങ്ങുന്ന ജീവികളെ നോക്കാം, അതല്ലെങ്കിൽ അതിനെ പരിഗണിക്കാം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. സമയമുണ്ടെങ്കിൽ മാത്രം, അല്ലാതെ നമ്മുടെ കുട്ടികൾ നിർബന്ധം പിടിക്കും, മക്കൾ നിർബന്ധം പിടിക്കും, എനിക്ക് പൂച്ച വേണം. അതെ, അപ്പൊ അവരുടെ നിർബന്ധത്തിന് നമ്മള് പിന്നെ അച്ഛനും അമ്മയും വഴങ്ങിയിട്ട് പൂച്ച മേടിച്ചു കൊടുത്തിട്ട് ചിലപ്പോ കുറച്ചു ദിവസം കഴിയുമ്പോ അവരുടെ താല്പര്യം അങ്ങ് പോകും. അപ്പൊ ഇതിനെ നോക്കാനായിട്ട് സമയം കാണത്തില്ല. കുട്ടികളുടെ താല്പര്യം അല്ല നോക്കേണ്ടത്. അപ്പം മുതിർന്നവർക്ക്, അത് വാങ്ങിക്കൊടുക്കുന്നവർക്ക് അതിനെ വളർത്താൻ നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങുക. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്രയും ദ്രോഹം ചെയ്യരുത്. ഇതിന്റെ ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ, ഈ ഒരു ജീവിയാണ്, സഹജീവി ഫുൾ അതിന്റെ കൂട്ടി കിടന്നിട്ട് മോഷനാണ് ഈ വാലില് മൊത്തം ഇരിക്കുന്നത്. അതെ, ഇവിടെ ഇപ്പൊ ഡോഗ് ആണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ഇതേപോലെ അവസ്ഥയിലാണ് ഇപ്പൊ കൂടുതലും വരുന്നത്. ഞാൻ പറഞ്ഞില്ല, പലരോടും പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ പിന്നെ നമ്മുടെ നാടൻ നായകള്, അവരെ പിന്നെ ഈ റോഡിലൊക്കെ, അവര് തെരുവില് അവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഭക്ഷണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിക്കാനുള്ള ഒരു പരിചയം ഉണ്ട് അവർക്ക്. അതെ, നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ വളർത്തിയിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് വഴിയിൽ ഉപേക്ഷിക്കും, അവർക്കറിയത്തില്ല. അവര് പിന്നെ ഉടമസ്ഥനാരാ വരുന്നതും കാത്തിരുന്ന ഏതെങ്കിലും ഒക്കെ വണ്ടി തട്ടി ആക്സിഡന്റ് ആവുക, ഭക്ഷണം കിട്ടാതെ പിന്നെ മരിക്കുക, അങ്ങനെയുള്ള കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും എനിക്ക് പറയാനുള്ളതാണ്, ദയവ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, താല്പര്യവും സമയവും വേണം, സമയം ഉണ്ടെങ്കിൽ മാത്രം ഇവരെ വളർത്തുക. അല്ലാതെ ഈ ജീവികളെ ഉപദ്രവിക്കരുത്. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. അവർ വളർത്തുന്ന ഒരുപാട് പേരുണ്ട്, അവരങ്ങ് വളർത്തിക്കോളും. അപ്പം പിന്നെ അല്ലാതെ നിങ്ങൾക്കുള്ള കുട്ടികളുടെ കളിപ്പാട്ടോ ഒന്നും അല്ല ഇത്. ഇതൊരു ടോയ് അല്ല, നമുക്ക് ഫ്രീ സമയം ഉള്ളപ്പോൾ മാത്രം കളിപ്പിക്കാനും. അതെ, അവർക്കൊരു ഫുൾ ടൈം. പിന്നെ പലരും ആലോചിക്കുന്നത് എനിക്ക്, ഞാൻ വില കൊടുത്ത് വാങ്ങിയതാണ്, ഞാൻ എന്തും ചെയ്യും. അതിപ്പം അവരുടെ സ്വാതന്ത്ര്യം, നമുക്കതിനകത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പറയുന്നത് മനസാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സമയം ഇല്ല, അല്ലെ നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളർത്താൻ താല്പര്യമുള്ള സമയമുള്ള ആർക്കെങ്കിലും കൊടുക്കുക, പൈസക്കോ ഫ്രീ ആയിട്ടോ, അത് അവരവരുടെ ഇഷ്ടം. പക്ഷെ നിങ്ങൾ ഇതിനായിട്ട് ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, എന്തു രസമാണ് ഇത് പിന്നെ കാണാൻ തന്നെ. ഇത് പിന്നെ വൃത്തിയാക്കി അങ്ങനെയുള്ളവരുടെ, അതിപ്പോ എന്ത് ഏതൊരു സാധനമായാലും ശരി തന്നെ, നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരുടെ കൈ കിട്ടുമ്പോഴാണ് അത് ഭംഗിയാവുന്നത്. അതെ അതെ അതെ, ഏതൊരു കാര്യമായാലും ശരി തന്നെ. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ അപ്പൊ ഇതിനെ വേണം ഇനി ഗ്രൂം ചെയ്തിട്ട് കൊടുക്കാനായിട്ടെ. ഗ്രൂം ചെയ്ത് ഇതെല്ലാം കളഞ്ഞ് ഫുള്ള് ട്രിം ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫുള്ള് ട്രിം ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത്രയും നല്ലതല്ല, കാണാനുള്ള ഭംഗി പോവും, പിന്നെ അവർക്ക് പെട്ടെന്ന് ഈ ടെമ്പറേച്ചർ ഇൻഫെക്ഷൻ ഉണ്ടാവും, പല പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ തീർച്ചയായിട്ടും. അതെ 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 അതെ, ഒരു വല്ലാത്ത അവസ്ഥ. അതെ അതെ, നമ്മുടെ ഇപ്പൊ ഈ ഒരു പെറ്റിന്റെ കൂട്ട് തന്നെ പല ഡോഗും വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡോഗ് ആണെങ്കിലും ക്യാറ്റ് ആണെങ്കിലും
ഇതേപോലെ ഈ ബ്രീഡ് ചെയ്യുന്നവരടുത്തും അല്ലെങ്കിൽ ഷോപ്പ് ഓണേഴ്സിൻ്റെ അടുത്തും ദിലീപേട്ടിന് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളത് വെറും ലാഭത്തിന് വേണ്ടി ആരും ഒരു കെന്നൽ നടത്തരുത്, ലാഭത്തിന്. അപ്പം ഇതിനോടുള്ള പിന്നെ അതൊരു ബിസിനസ് തന്നെയാണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ നിങ്ങളൊരു ഇതുപോലൊരു ജീവിയെ കൊടുക്കുമ്പം ഈ പിന്നെ അത് വളർത്താൻ അവരുടെ താല്പര്യം കൂടെ അറിഞ്ഞിട്ട് കൊടുത്താൽ അപ്പം നിങ്ങൾക്കും ഒരു നല്ല പേര് വരും. കാര്യം ഇതുപോലുള്ള ആളുകൾ ദ്രോഹിക്കുന്ന ഇത് കണ്ട ഇത് പിന്നെ ഇന്നാരുടെ കെന്നലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ജീവികളെ പിന്നെ അത് നിങ്ങൾക്കൊരു പെരുദോഷം തന്നെയാണ്. അതുകൊണ്ട് അവരവരുടെ താല്പര്യം, വളർത്താൻ വരുന്നവർ അവർ ജീവികളെ വളർത്താൻ താല്പര്യമുള്ളവരാണോ, നേരത്തെ വളർത്തിയിട്ടുള്ളവരാണോ, പുതിയ ആൾക്കാരാണോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയാണോ, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ പിന്നെ ഇതുപോലുള്ള ജീവികളെ കൊടുത്താല് അതൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവിടെ വരുന്ന ഇപ്പൊ ഇങ്ങനെയുള്ളൊരു പെറ്റ് വരുമ്പോഴത്തേക്ക് നമ്മളും ആ കൊണ്ടുവരുന്ന ആരാണോ അവരടുത്ത് പറയാനുള്ളത് നിങ്ങൾക്കും നിങ്ങൾക്ക് അറിയാവുന്നവരടുത്തും പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയല്ല മെയിൻറ്റെയിൻ ചെയ്യണേ. നമുക്കിത് നോക്കുമ്പോൾ ബിസിനസ് ആണെങ്കിലും ഇത് നമുക്ക് പൈസ കിട്ടും, പക്ഷെ ആ ഒരു ജീവികളുടെ അല്ലെങ്കിൽ ഡോഗിന്റെയും കാറ്റിന്റെയും ഒരു മാനസികാവസ്ഥയോ ലൈഫിനെ കുറിച്ചോ ആലോചിക്കുമ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ആൾക്കാരോടുത്ത് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയല്ല മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് അവരടുത്ത്. ഞാനും പറഞ്ഞില്ലേ എന്റെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ വീട്ടില് പിന്നെ ജീവികളെ വളർത്തുന്നതാണ്. അപ്പൊ അവരെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതെ അതെ, പണ്ട് മുതലേ കണ്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം കാര്യം അവൻ കൈവിട്ടു പോയൊരു ഇത് സംഭവിച്ചു, അല്ലാതെ വളരെ സ്നേഹമായി. അപ്പൊ ഇവരുടെ അടുത്തൊക്കെ ഞങ്ങളതുപോലാണ്, ഞങ്ങളുടെ നാട്ടിലുള്ള പലരും അതുപോലെ തന്നെയാണ്. അപ്പം പിന്നെ ഞാൻ കാണുന്നവരടുത്ത് പറയും, നിങ്ങൾ വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വളർത്താവൂ, അവരടുത്തുനിന്ന്, അല്ലെങ്കിൽ പിന്നെ വാങ്ങാൻ പോകരുത്. അപ്പൊ പിന്നെ കെന്നലുകാരടുത്തും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്, താല്പര്യമുള്ളവർക്കും സമയമുള്ളവർക്കും കൊടുക്കുക, ലാഭത്തിന് വേണ്ടി ബിസിനസ് ചെയ്യാതിരിക്കരുത്. അല്ല, ഇതിപ്പം ദിലീപേട്ടൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ വീഡിയോയില് ലിയോയെയും ഇപ്പൊ പുതിയ ആളെയും കെയർ ചെയ്ത് കാണുന്നത് തന്നെ വലിയൊരു മെസ്സേജാണ്. ഒരു പെറ്റിനെ എങ്ങനെ കെയർ ചെയ്യണം, എങ്ങനെ നോക്കണം, വീട്ടിലൊരു അംഗത്തെ പോലെ കാണണം. ഇത് നമ്മൾ ഡോഗിന്റെ കാര്യം മാത്രമല്ല, ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോ ഒരേപോലെ ഡോഗിന്റെയും കാറ്റിന്റെയും പോപ്പുലേഷൻ കൂടിക്കൂടി വരുക. അപ്പം ദിലീപേട്ടൻ നോക്കുന്നത് തന്നെ ഒരു മെസ്സേജാണ്, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നിട്ടും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും എനിക്ക് മാതൃകയാക്കാനുള്ള ഒരാള് ദിലീപേട്ടൻ നോക്കുന്നത് പോലെ തന്നെ ഒരാള് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു പെറ്റിനെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയെ വരത്തില്ല. പലരും അതിനെ കുറിച്ച് പറയാറുണ്ട്, എനിക്ക് ജോലിയൊന്നുമില്ല, ജോലിയുണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി 8 മണിക്ക് വരുന്ന തിരിച്ചു വരുന്ന ആ ജോലി ഉണ്ടായിരുന്നു. അതെ, ആ സമയത്തും ഇപ്പൊ പിന്നെ ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയപ്പോ ജോലി പിന്നെ ആ ജോലിയിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറി, പിന്നെ എനിക്ക് ഇടയ്ക്കേ ജോലിയുള്ളു. മറ്റേ സ്ഥിരമായിട്ട് അതായത് രാവിലെ 8 മണിക്ക് പോയാൽ രാത്രി 8 മണിക്കാണ് എനിക്ക് ജോലി ഉള്ളത് നോക്കാം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിലും സമയം ഉണ്ടെങ്കിലും നമ്മള് നോക്കത്തില്ലേ? സമയമില്ല, അത് ഞാനും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സമയമില്ല എന്ന് ഒരു മനുഷ്യനും പറയല്ല. അതെ അതെ, സമയമില്ല എന്ന് പറയുന്നതും താല്പര്യമില്ല എന്ന് പറയുന്നതും ഒന്നാണ്. കറക്റ്റ്. അതെ, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, പല്ല് തേക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പല്ല് തേക്കാൻ സമയം ഉണ്ടാവും. തീർച്ചയായിട്ടും. അതെ, അത് പിന്നെ സമയമില്ലെന്ന് പറഞ്ഞിട്ട് ആരും ഒഴിവാക്കാറില്ല. അതെ അതെ, ഒരു പ്രോപ്പർ കാറ്റ് ഗ്രൂമിംഗ് ആയിട്ടല്ല, മാക്സിമം അയാളുടെ ആ ഒരു കണ്ടീഷനിൽ നമുക്കൊരു മാക്സിമം റിലീഫ് കൊടുക്കാനായിട്ടാണ് നമ്മളിപ്പം ഇതെല്ലാം ട്രിം ചെയ്ത് കളയുന്നത്. ആ മോഷനും എല്ലാം കൂടെ കയറി പിടിച്ചിട്ട് നല്ലപോലെ മാറ്റായി, ഭയങ്കര സ്മെല്ലാണ്. അപ്പം ഫുള്ള് ട്രിം ചെയ്ത് കളഞ്ഞൊന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കാന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇപ്പം അയാളൊന്ന് ഹെൽത്തി ആയിട്ട് വന്നിട്ട് ഇപ്പം കണ്ടാൽ തന്നെ അറിയാം, ഫുഡും ഒന്നും ഇല്ലാതെ വളരെ വീക്കാണ്, നോക്കാതെ പോലും ഇട്ടിരുന്നതാണെന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, തോന്നുന്നല്ല അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷനിലായത്. കൂട്ടിൽ കിടന്നിട്ട് കാലിൻ്റെ അടിവശം എല്ലാം എന്ത് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്, രണ്ട് കാലിലും ഉണ്ട്. ഈ കാലിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. കുളിപ്പിച്ച് ആ മോഷനും എല്ലാം കളഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഇതുപോലെയാണ് അതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തന്നെ ക്ലിനിക്കിൽ വാഷിങ്ങും എല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ നമുക്കൊന്ന് മെഡിസിനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വേണം ഇയാളെ വിടാനായിട്ട്. എന്തായാലും നിങ്ങൾ മാക്സിമം ഇതേപോലെ പെറ്റ് വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീട്ടിലോ ആരെങ്കിലും അറിയാവുന്നവരുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് സമയമില്ല എന്നൊക്കെയുള്ളൊരു കണ്ടീഷനാണെങ്കിൽ മാക്സിമം അതിനോട് താല്പര്യമുള്ള ആർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഫ്രീ ആയിട്ടോ പൈസയ്ക്കോ, അത് പെറ്റിൻ്റെ ഓണറിൻ്റെ ഇഷ്ടം, എന്നാലും നോക്കാൻ ടൈമുള്ള താല്പര്യമുള്ള ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം.
താങ്ക് യു സോ മച്ച്. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇത് കണ്ടിട്ടെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും മാറുന്നെങ്കിൽ, ഒരുപാട് പേര് മാറി ചിന്തിച്ചു തുടങ്ങി, ഒരുപാട് പേര് മാറി ചിന്തിച്ചു തുടങ്ങി. പക്ഷെ എന്തായാലും കുറച്ച് പേര് ഇപ്പോഴും, വീണ്ടും ഒരു കേസ് ഇപ്പം ദിലീപേട്ടൻ തന്നെ കണ്ടല്ലോ, കുറച്ചുപേര് ഇപ്പോഴും ഉണ്ട്, അവരെയും കൂടെ നമുക്ക് മാറ്റാം തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ദിലീപേട്ടൻ.